ഡീസൽ മാനുവൽ ആണ് കേട്ടോ, അതാണ് ഡീസൽ ആണ് പറയാനുള്ളത്. ഡീസൽ വണ്ടിയാണ്. ആ നല്ല മൈലേജ് ഉണ്ടാവും, 20 മൈലേജ് കിട്ടും അല്ലേ. എന്തായാലും മൈലേജ് എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ തന്നെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കണ്ട ആർ എക്സ് എസ് അത് ഓട്ടോമാറ്റിക്കലി വരുന്ന ഫുൾ ഓപ്ഷൻ ആണ്. RXZ ഫുൾ ഓപ്ഷൻ മാനുവൽ ആണ്. ഓക്കെ, ലോഡ് 90% കിട്ടും. എന്തായാലും കിട്ടും, ഡീസൽ വണ്ടിയല്ലേ. ഡീസലിന് ഒരു നോർമൽ ഓട്ടോ 17 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിന്റെ വണ്ടിന്റെ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട്. ടൊയോട്ടയെ സംബന്ധിച്ച് 125 ഒരു ഓട്ടോ അല്ലാന്ന് വേണമെങ്കിൽ പറയാനല്ല. ഓക്കെ, റേറ്റ് ഉള്ള സേഫ്റ്റി റേറ്റിംഗ് ഏകദേശം 5 സ്റ്റാർ കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം അല്ല, 5 സ്റ്റാർ കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിന്റെ സ്ഥലത്ത് പുതിയൊരു കാറൺ ബൈക്കിന്റെ ഷോറൂം തുറന്നിട്ടുണ്ട്, മഹീന്ദ്രയുടെ കാറൺ ബൈക്കിന്റെ ഷോറൂം. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് ശരത്തിനെ സ്വാഗതം ചെയ്യാം. ശരത്തെ, ഹായ് ജിതിൻ ബ്രോ, സുഖല്ലേ? സുഖം, നന്നായിട്ട് പോകുന്നു. ഓക്കെ, നന്നായിട്ട് പോകുന്നു. ഈ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു ഫറൂഖ്. നമ്മളിവിടെ ഫറൂഖും അതേപോലെ 8-4 അതിനിടയിൽ വരുന്ന ചുങ്കം എന്ന് പറയും, ഫറൂഖ് ചുങ്കം, അതാണ് ഡയറക്റ്റ് നമ്മുടെ പ്ലേസ് വരുന്നത്. ഹൈവേ സൈഡിൽ തന്നെയാണ്, സൈഡിൽ കാണാൻ പറ്റും. മഹീന്ദ്രയുടെ ഷോറൂം ഉണ്ട്, അതിന് തൊട്ട് ചാരില്ല, തൊട്ട് അടുത്തായിട്ട് തന്നെ മഹീന്ദ്രയുടെ നൂക്കർ ഷോറൂം ഉണ്ട്. അതിന്റെ അടുത്തായിട്ട് തന്നെയാണ് കാറൺ ബൈക്കും ഇവരുടെ ഡിവിഷൻ വരുന്നത്. ഓക്കെ, എത്ര സ്റ്റോക്ക് ഉണ്ടാവും ഏകദേശം? നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25 അടുത്ത് സ്റ്റോക്ക് വരുന്നുണ്ട്. നിലവിലുണ്ട്. ഓക്കെ, ഇന്നത്തെ നമ്മൾ എല്ലാ സെഗ്മെന്റും കാണിക്കുന്നു. നമ്മൾ എല്ലാ സെഗ്മെന്റും വരുന്നുണ്ട്, എല്ലാ സെഗ്മെന്റും ഒരുമിച്ച് കാണിക്കാൻ നല്ല രീതിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, എന്തായാലും 2-year വാറണ്ടി RS നമ്മുടെ വാറണ്ടിയെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാറണ്ടി RS എല്ലാം കിട്ടുന്നുണ്ട്, 2 വർഷം വാറണ്ടി. എല്ലാ സെഗ്മെന്റ് വാഹനങ്ങളും ഞാൻ ഇപ്പൊ കാണുന്നുണ്ട് ഇവിടെ. നമുക്ക് ഏതൊക്കെ നോക്കി ചെയ്യാല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോരുത്. അതേപോലെ തന്നെ ഇവരുടെ കോൺടാക്ട് നമ്പർ നമ്മൾ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. മറന്നുകൊണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് പോലെ ശ്രദ്ധ. തീർച്ചയായിട്ടും. ഓക്കെ. ഇത് ഏരിയ കുറച്ച് ചെറുതാണല്ലേ, അപ്പോൾ വാഹനം മൊത്തം ഇങ്ങനെ കഞ്ചസ്റ്റഡ് ആക്കിയിട്ടേക്കാണ്, മൊത്തം സ്റ്റോക്ക് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചിട്ടേക്കാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഇത് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഷൂട്ട് ചെയ്യാൻ അങ്ങനെ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, ആദ്യ വാഹനം ഡസ്റ്റർ ആണ്, KL65 തിരൂരങ്ങാടി രജിസ്ട്രേഷനുള്ള ഡസ്റ്റർ. എങ്ങനെ ചേർത്തേ? 2019 മോഡല് RXS ഫുൾ ഓപ്ഷൻ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആകെ 48,000 വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് വളരെ കുറവാണ്. RXS AMT അല്ല, CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. CVT അല്ലേ? അതെ. ഓക്കെ, 110 PS നമ്മുടെ 2 വർഷത്തേക്കുള്ള വാറണ്ടി എന്തായാലും അവൈലബിൾ ആണ്. റോഡ് സൈഡ് അസിസ്റ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നമ്മുടെ കാറൻ ബൈക്കിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൽ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ CVT ഗിയർ ബോക്സിന് മൈലേജ് കുറച്ച് കുറയും, ലേശം പെർഫോമൻസ് ഉണ്ടായിരിക്കും, ലേശം ഒരു മൈലേജ് ലേശം 11 മുതൽ 14 വരെയൊക്കെ കാണാം. തീർച്ചയായിട്ടും ആ റേഞ്ചിലെ മൈലേജ് ഉണ്ടാവുള്ളൂ. വണ്ടിയിൽ വരെ ക്ലെയിമോ കാര്യമൊന്നും ഇല്ല, ഇല്ല ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അടിപൊളി ടയർസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, നാലെണ്ണം ടയർസ് ഇട്ടിട്ടുണ്ട്, അത് ചേഞ്ച് ചെയ്തിട്ടുള്ള തന്നെയാണ്. പിന്നെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പ്രോപ്പറാണ്. എത്ര കഴിഞ്ഞിപ്പോ ചോദിക്കുന്നത്? ഇതിന് നമ്മുടെ ആസ്കിങ് വരുന്നത് 7.65 നമ്മുടെ ചോദ്യമാണ് വരുന്നത്. ഓക്കെ, 765,000 രൂപയ്ക്ക് 2019 110 PS ഓട്ടോമാറ്റിക് RXS ഫുൾ ഓപ്ഷൻ ഡസ്റ്റർ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 48,000 km ഓടി, അതിന് സർവീസ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പം സർവീസ് നോക്കാൻ കഴിയുന്നത് ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി പമ്പയിൽ ചെയ്യേണ്ടി വരും, ഇനിയിപ്പം 50,000 ഉണ്ടാവും. അത്രേ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, വേറെ കാര്യപ്പെട്ട ഒരു പണിയില്ല. ഇല്ല, നിങ്ങൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഡീഷണലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം വേറെ വർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല. ഒരു 1 lakh കണ്ട് ഇറക്കാൻ പറ്റുമോ ഈ ഒരു വാഹനം? 1 lakh ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇറക്കാം. എന്തായാലും ഒരു 80-90% എടുത്ത് നമുക്ക് നോക്കണം. ഡിപ്പെൻഡ് ഓൺ ട്രാക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക. നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ബലേനോ ആണ്, KL57 കോഴിക്കോട് തന്നെ കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന ബലേനോ. അതെ. ഡീസലോ പെട്രോൾ? ഇത് ഇത് പെട്രോൾ ആണ് വരുന്നത്. പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ് ആണല്ലേ. ഓക്കെ, പെട്രോൾ എങ്ങനെയാ മോഡൽ? 2019 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആൽഫ ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ് കേട്ടോ. ടോപ്പൻ ആണ്. അതെ അതെ, റെയർ വൈപ്പർ ഉണ്ടായിരിക്കും, അലോയ് വീൽസ് ഉണ്ടായിരിക്കും, ഫോഗ് ലാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല കൺട്രോൾ വരുന്നുണ്ട്. ടയേഴ്സ് ഫ്രണ്ടിൽ അടിപൊളിയാണ്, പുതിയ ടയേഴ്സ് ആണ്. പുറകിലൊരു 80% ലഭ്യമായിട്ടുണ്ട്. നീറ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല, ചെറിയ റീപെയിന്റ് കാര്യങ്ങളും ബമ്പർ സൈഡിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മാനുവൽ വാഹനം എങ്ങനെ? മാനുവൽ അല്ല, മാനുവൽ പെട്രോൾ തന്നെയാണ് വരുന്നത്. മാനുവൽ പെട്രോള് 2019 ഒരു 12-16 റേഞ്ച് ഒക്കെ മൈലേജ്. എന്തായാലും മൈലേജ് എന്തായാലും ഉണ്ടാവും, എന്തായാലും കിട്ടും. എല്ലാം നമ്മുടെ ഡ്രൈവ് അനുസരിച്ചാണ് ഉണ്ടാവുന്നത് മാത്രം. ഓക്കെ, കുഴപ്പമില്ലാത്ത മൈലേജ് ഉള്ള ഒരു അടിപൊളി പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനമാണ്. വാറണ്ടി എല്ലാം ഉണ്ടല്ലോ? വാറണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യും, നമ്മൾ എന്തായാലും കൊടുക്കുന്നു വാറണ്ടി ഉണ്ട് നമ്മുടെ സൈഡിൽ നിന്ന്. എത്രയും പാസ് ചെയ്യുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 640 നമ്മുടെ ആസ്കിങ് വരുന്നത്. ഓക്കെ, 640,000 രൂപ 2019 ആൽഫ ഏറ്റവും ഫുൾ ഓപ്ഷൻ ബലേനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതെ.
ഒരു അഞ്ചേ മുക്കാലൊക്കെ ലോൺ കിട്ടും. ലോൺ എന്തായാലും കയറും. അഞ്ചേ മുക്കാലും ഒരു തീർച്ചയായിട്ടും നമുക്ക് ട്രാക്ക് അനുസരിച്ചാണ് എല്ലാം ഉണ്ടാവുക. അതാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു അടിപൊളി പെട്രോൾ തന്നെയാണ്. അടുത്തത് കിയുടെ സോണറ്റ് ആണ്. KL10 രജിസ്ട്രേഷൻ വാഹനം സോണറ്റ്. ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി തന്നെയാണ്. ഓക്കെ, ചെറിയ റീപ്ലേസ്മെന്റ് വന്നിട്ടുണ്ട് വണ്ടി. എന്താ പറ്റിയത്? അപ്പോൾ ഡിക്കും വന്നിട്ടുണ്ട്, അതേപോലെ ബോണറ്റിന്റെ ഈ സൈഡും വന്നിട്ടുണ്ട്. അത് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് അല്ല. ആപ്രോൺ സൈഡിലേക്ക് പില്ലർ സൈഡിലേക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതാൾ ഓടിച്ച സമയത്ത് മൂട് വന്ന് തട്ടിയിട്ടുണ്ടായിരുന്ന പ്രശ്നമാണ് പറഞ്ഞത്. നോർമലി നമ്മുടെ എന്താ പറയാ, അതെ രണ്ടു തവണയായിട്ട് സംഭവിച്ചിട്ടുള്ള ഒന്ന്. ആദ്യമായിട്ട് ഫ്രണ്ടിലും പിന്നീട് ബാക്കിലും. എല്ലാം നമ്മുടെ എന്താ പറയാ ഹിസ്റ്ററിയിലുള്ള വണ്ടിയാണ്. ഹിസ്റ്ററി ഉണ്ടല്ലേ. അതെ, പ്രോപ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. മോഡൽ ഏതാ? 2021 HTK+ ആണ് വരുന്നത്. HTK+ അല്ലേ? ഫുള്ളിന്റെ താഴേക്ക് താഴെ വരുന്ന ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ് HTK+. HTK+ ഓക്കേ. ഓട്ടം എത്ര പോയിപ്പോ? ഇത് ഓൾമോസ്റ്റ് ഒരു 75 അടുത്ത് റൺ ചെയ്തിട്ടുണ്ട് വണ്ടി. 75,000. 2021 75,000 കിലോമീറ്റർ. ഡീസൽ മാനുവൽ ആണ് കേട്ടോ. അതാണ് ഡീസൽ ആണ് പറയാനല്ല, ഡീസൽ വണ്ടിയാണ്. ആ, നല്ല മൈലേജ് ഉണ്ടാവേ. 20 മൈലേജ് കിട്ടും അല്ലേ? എന്നാലും മൈലേജ് എന്തായാലും നല്ല രീതിയിൽ ഉണ്ടാവും. നല്ല കിട്ടുന്നുണ്ട്. ഓക്കെ, അതെ. ഇതൊക്കെ കമ്പനി ഹിസ്റ്ററിയിൽ പ്രോപ്പർ ആണ്. കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ്. നമുക്ക് നോക്കിയിട്ട് ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് നമ്മൾ വേണമെങ്കിൽ ഡയറക്റ്റ് പോയിട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വാറണ്ടി കഴിഞ്ഞോ? വാറണ്ടി, കിയുടെ വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആൾ എടുത്തിട്ടില്ല, ആൾ അഡീഷണൽ എടുത്തിട്ടില്ല. എക്സ്റ്റൻഡ് വാറണ്ടി ആൾ എടുത്തിട്ടില്ല. നമ്മുടെ സൈഡിൽ നിന്നുള്ള വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ടു ഇയർ ഉണ്ടല്ലോ. എന്തായാലും ഉണ്ടാവും. എന്തായാലും അങ്ങനെ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇവർ ടു ഇയർ വാറണ്ടി കൊടുക്കൂല. അതെ, തീർച്ചയായിട്ടും. ഓക്കെ, ഇവർ ഇൻസ്പെക്ഷനിലായി കൊടുക്കത്തില്ല. അപ്പോൾ നമ്മുടെ സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം കിട്ടുന്ന വാറണ്ടി അടക്കമുള്ള വണ്ടിയാണ്. റോഡ് സൈഡ് അസിസ്റ്റൻസ് പെട്രോൾ തീർന്ന് വഴി കിടന്നാലും പേടിക്കണ്ട. അതെ, പേടിക്കണ്ട. അത് നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ എവിടെയാണെന്നുണ്ടെങ്കിലും വാറണ്ടി എവിടെ വെച്ചും ക്ലെയിം ചെയ്യാം. തീർച്ചയായിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല ഡീസൽ കോമ്പാക്ട് SUV, മൈക്രോ SUV നോക്കുന്നുണ്ടവർ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണ്. 2021 മോഡൽ HTK+ സോണറ്റ്. എത്ര കൊടുക്കാം? നമ്മൾ ആസ്ക് ചെയ്യുന്നത് 8,90,000 ആണ് നമ്മുടെ ആസ്കിങ് വരുന്നത്. 8,90,000. ഈ പറയുന്ന വിലയൊക്കെ നിങ്ങൾ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരും അല്ലേ? അതെ, നമുക്ക് സംസാരിക്കാവുന്നതാണ്. സംസാരിക്കാവുന്നതാണ്, അത്രേ ഉള്ളൂ. ലോണൊരു 7.5 കിട്ടും. എന്തായാലും കിട്ടും. നമുക്ക് മാക്സിമം എന്നുള്ള രീതിയിൽ ലോൺ എന്തായാലും അവൈലബിൾ. 2021 മോഡലല്ലേ, മാർക്കറ്റുള്ള ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അടുത്ത ടൊയോട്ടയുടെ എറ്റിയോസ് ആണ്. KL18 വടകര രജിസ്ട്രേഷൻ കോഴിക്കോട് ജില്ലയാണ്. വടകര രജിസ്ട്രേഷൻ വരുന്ന വണ്ടി എങ്ങനെയാണ്? 2017 സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 1.25 വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ ആയിട്ടുള്ള ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഡീസലാ? ഡീസലാണ്. VD ആണ് വേരിയന്റ് വരുന്നത്. ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഡിഫോറും ബാക്ക് പൈപ്പറും ഒക്കെ വരുന്ന വാഹനമാണ്. ഡീസലിന് ഒരു നോർമൽ ഓട്ടോ 17 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡീസലിന്റെ വണ്ടിന്റെ ഒരു ഓട്ടോ ഓടിയിട്ടുണ്ട്. ടൊയോട്ടയെ സംബന്ധിച്ച് 1.25 ഒരു ഓട്ടോ അല്ലാന്ന് വേണമെങ്കിലും പറയാനല്ല. ഓക്കെ, നല്ല മൈലേജ് ഉണ്ടാവും. 20 മൈലേജ് ഉണ്ടാവും. ഡീസൽ ഇവ എന്നടുത്ത് ആർക്കോ എൻക്വയറി ചെയ്തിട്ടുണ്ട്. ഒന്ന് തപ്പിയുണ്ടോ? വന്നോട്ടെ, ഇങ്ങോട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നോട്ടെ. നമ്മൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം നല്ല രീതിയിൽ തന്നെ. ഓക്കെ, എത്രയായിപ്പോ? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 6,60,000 ആണ് നമ്മുടെ ചോദ്യം വരുന്നത്. 6,60,000. 2017 ലിവ ഡീസൽ വാഹനം. ലിവ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്തെ വിലയാണ് ഇപ്പോൾ ലിവക്ക് ചോദിക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലായിടത്തും അങ്ങനെ ചോദിക്കും. അതെ അതെ. ഓക്കെ, അപ്പൊ നമ്മൾ കൂടുതലായാലും ഒരു ഡിസ്കസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇല്ല, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, റേറ്റിൽ നമുക്ക് എന്തെങ്കിലും ഇരുന്ന് സംസാരിക്കാവുന്നതാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഒരു 5.75 ലോൺ കിട്ടുമല്ലോ. ലോൺ എന്തായാലും കയറും. 2017 മോഡലല്ലേ, കിട്ടില്ല. ലോൺ അത്യാവശ്യം നല്ല രീതിയിൽ കയറും. നല്ല ട്രാക്ക് കാര്യങ്ങളുള്ള ആളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് നോക്കി നോക്കാം. വാറണ്ടി ഉണ്ടല്ലോ. 1,00,000 മേലെ ഓടിയുകൊണ്ട് വാറണ്ടി കിട്ടും. വാറണ്ടി ഉണ്ടാവില്ല, നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റ് മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്തായാലും ഇൻസ്പെക്ടഡ് വെഹിക്കിളല്ല. ആ, ഇൻസ്പെക്ടഡ് ആയില്ല. നമ്മൾ ഇവിടെ വരുന്ന എല്ലാ വണ്ടികളും നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് എല്ലാം ചെയ്യും. ചെയ്യാൻ പറ്റുള്ളൂ. ആ, വാറണ്ടി കൊടുക്കുന്നില്ല. കിലോമീറ്റർ 1,00,000. പിന്നെ ടൊയോട്ടയുടെ വണ്ടികൾ എന്തായാലും ഈ ഒരു ഇതിലേ നമുക്ക് കിട്ടുള്ളൂ. അടുത്ത വണ്ടിയിൽ വീണ്ടും ഒരു ഡസ്റ്റർ വന്നിരിക്കുകയാണ്. ഇത് KL57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. കോഴിക്കോട് ജില്ല. ഇത് ഡീസലാണ്. 2019 മോഡൽ ഡസ്റ്റർ തന്നെയാണ് വരുന്നത്. 85 PS വരുന്ന RX-Z വണ്ടി. 85 ആണ്. മെയിൻ്റനൻസും 110 mph കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. മൈലേജ് ഉണ്ടാവും. ഒരു 18-19 റേഞ്ച് മൈലേജ് എന്തായാലും ഉണ്ടാവും. ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടുന്നുണ്ടാവും. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിനാകെയുള്ള ഒരു എന്താ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ബോണ്ട് റീപ്ലേസ് ആയിട്ടുണ്ട്. ഹിസ്റ്ററിയിലുള്ളതാണ്, ആളെല്ലാം ചെയ്യുന്ന ആളാണ്. ബോണ്ട് മാത്രമേ മാറിയിട്ടുള്ളൂ. ബോണ്ട് മാത്രം മാറി. ഹെഡ്ലൈറ്റോ ഫ്രണ്ടില്ല, ബാക്കിയുള്ളതൊന്നും മാറിയിട്ടില്ല. ഫ്രണ്ട് ബോണ്ട് മാത്രമാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത്. ചേഞ്ച് ചെയ്തു. ഏകദേശം 92,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. നോർമൽ ഓട്ടോ ഡസ്റ്റർ സംബന്ധിച്ച് ഡീസൽ നോർമൽ ഓട്ടോ ആണ്. DCI RX-Z ആണ് വരുന്നത്. ഇതിന് ടയേഴ്സ് കുറവാണ്. ടയേഴ്സ് ലേശം കുറവാണ്.
നമ്മുടെ ചോദ്യം വരുന്നത് 8-15 നമ്മുടെ ചോദ്യം വരുന്നത്, നമുക്ക് സംസാരിക്കാം. 2019 85 ഡീസൽ ഏതാ ഓപ്ഷൻ വരുന്നത്? ZX ആണ് അല്ലേ? അതെ അതെ. ഓക്കെ, നിസാൻ മൈക്ര വന്നു, KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള മൈക്രയാണ്. എങ്ങനെ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്? 2015 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 54,000 വണ്ടി റൺ ചെയ്തിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് ആൾ കൊണ്ടുനടന്നിട്ടുള്ള വണ്ടി. CVT എഞ്ചിൻ വരുന്ന വണ്ടി. CVT ഗിയർ ബോക്സ് ആണ്. CVT ഗിയർ ബോക്സ്, ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനം. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരും. 2015 വളരെ ലോ കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? സിംഗിൾ ഓണർഷിപ്പ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം നമ്മൾ എടുത്തിട്ടില്ല, നമുക്ക് എടുക്കണം. കാരണം വണ്ടി വന്നിട്ട് കുറച്ചായതേ ഉള്ളൂ. നമ്മൾ ക്ലെയിം ഒന്ന് നോക്കണം വിചാരിച്ച് നിൽക്കുകയാണ്. നമ്മൾ നോക്കിയിട്ട് എന്തായാലും കസ്റ്റമർക്ക് കൊടുക്കുകയുള്ളൂ. പറഞ്ഞു കൊടുക്കാം അല്ലേ? എന്തായാലും പറഞ്ഞു കൊടുത്തിട്ടോ. അതൊക്കെ ഒറ്റ നോട്ടത്തിൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ. ഗ്ലാസ് കാര്യങ്ങൾ, ഡോർ കാര്യങ്ങളൊന്നും, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. കൂടി പോയി ബമ്പറിലൊക്കെ ചെറിയ റീപെയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ്. ബുദ്ധിമുട്ടില്ല. ലോ കിലോമീറ്റർ ഓടിയ അടിപൊളി ഒരു ഓട്ടോമാറ്റിക് പെട്രോൾ മൈക്ര വേണമെന്നുണ്ടെങ്കിൽ, സിംഗിൾ ഓണർഷിപ്പ് ഉള്ള മൈക്ര വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. CVT ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം നല്ല പവറും കിട്ടും. എല്ലാം ഉണ്ടാവും. എല്ലാം ഉണ്ടാവും. മൈലേജ് ഒരു 11 മുതൽ 15 ഉള്ളിൽ കാണാം. അത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എത്ര കൊടുക്കുക ഇത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 4-30 നമ്മുടെ ആസ്കിങ് വരുന്നത്. 2015 മോഡൽ CVT മൈക്ര. ഓപ്ഷൻ ഏതാ വരുന്നത്? RX അല്ല, ഇത് XL ആണ് വരുന്നത്. സോറി, RX എന്ന് മറ്റേ രണ്ടും കണക്കാണ്. റെനോവാലും. ഓക്കെ, അപ്പോൾ XL ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ലോണും എത്ര? ലോൺ നമുക്ക് 2015 ആയതുകൊണ്ട് നമുക്ക് എന്തായാലും 70-80 ഡിപ്പെൻഡ് ഓൺ കസ്റ്റമറുടെ ട്രാക്ക് അനുസരിച്ച്. അതെ. വാറണ്ടി കൊടുക്കില്ലല്ലോ? വാറണ്ടി 2015 നമ്മുടെ സൈഡിൽ നിന്ന് 1 ഇയർ ഉണ്ടായിരിക്കും. 1 ഇയർ ഉണ്ടോ? 1 ഇയർ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ 1200 CC താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ഇപ്പോൾ. അടുത്തത് ഇയോൺ ആണ്, 800 CC വാഹനം. KL65 തിരൂരങ്ങാടി റെജിസ്ട്രേഷൻ. 2018 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ്. 68,000 ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങൾ, ഇത് ഇറ പ്ലസ് ആണ് വരുന്നത്. ഓക്കെ, എ സി പോസ്റ്ററി, 2-ഡോർ വിൻഡോ വരും. വിൻഡോ വരുന്നത്. സെന്റർ ലോക്ക് ഇതൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ, എത്ര നമ്മുടെ ആസ്കിങ് വരുന്നത്? 3-20 ആണ് നമ്മുടെ ആസ്കിങ് വരുന്നത്. 2018 ഇറ പ്ലസ് അല്ലേ? 3,20,000 ആസ്കിങ് ആണ്. വാറണ്ടി ഉണ്ടാവുമല്ലോ? ഇത് ഈ ഒരു കണ്ടീഷനല്ല നിങ്ങൾ കൊടുക്കുമല്ലോ? മൊത്തം പോളിഷ് ചെയ്തിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. നമ്മൾ എന്തായാലും വണ്ടി നീറ്റ് ആക്കിട്ട് തന്നെ കൊടുക്കുള്ളൂ. എന്തായാലും ഇറങ്ങി പോകുമ്പോൾ എന്തായാലും വൃത്തി വേണല്ലോ. ഓക്കെ, അപ്പൊ ഒരു 2-2.5 മേലൊക്കെ ലോൺ ലോൺ എന്തായാലും കിട്ടും. 2018 മോഡൽ അല്ലേ? എന്തായാലും മാക്സിമം എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, എന്തായാലും 16-18 റേഞ്ച് മൈലേജ് ഉണ്ടോ? മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും. 16-18 നമ്മൾ പറയാൻ മാത്രം. ഓക്കെ ഓക്കെ, അടുത്തത് i10 ഗ്രാൻഡ്. KL18 വടകര കോഴിക്കോട് ജില്ലയാണ്. പറഞ്ഞോളൂ. 2018 മോഡലാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത് വണ്ടി. പക്ഷേ 58,000 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. വേറെ റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നുമില്ല. ചെറിയ റീപെയിന്റ് വന്നിട്ടുണ്ട്. ഡോറിന്റെ സൈഡിൽ ചെറിയ റീപെയിന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, ഏതാ ഓപ്ഷൻ? ഇത് മാഗ്ന ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്. വൈപ്പറും ഡിഫോറും ഉണ്ടാവില്ല പുറകെ. അലോയ്സും കാര്യങ്ങളൊന്നും വരില്ല. അലോയ്സും വരുന്നില്ല, അത്രേ ഉള്ളൂ. ബാക്കി എയർബാഗും കാര്യങ്ങളൊക്കെ വരും. മാഗ്നയാണ്. അതെ. ഓക്കെ, നമ്മുടെ ചോദ്യം വരുന്നത് 4-25 ആണ് നമ്മുടെ ചോദ്യം വരുന്നത്. 4.5 ലക്ഷം അല്ലേ? ഓക്കെ. 2018 ഓട്ടോ എത്ര പോയി? 58 സംതിങ് ഓടിയിട്ടുള്ളൂ വണ്ടി. നോർമൽ ഓട്ടോ ആണ്. നോർമൽ ഓട്ടോ ആണ്. ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഓട്ടോ. ഒരു 3-3.5 ലക്ഷം ലോൺ കിട്ടോ? ലോൺ കയറും, ലോൺ കയറും. സെക്കൻഡ് ഓണർഷിപ്പ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം പവർഫുൾ വാഹനമാണ്. നല്ല പവറുണ്ട്. 1.2 തന്നെയാണ് വരുന്നത്. പക്ഷേ നല്ല ഓടിക്കാൻ നല്ല പവറുള്ള വാഹനമാണ്. നല്ല കംഫർട്ടാണ്. ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാണ്. മൈലേജ് ഒരു 15-16 ഒക്കെ കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലായിട്ട് കണ്ടാൽ മതി. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട കൂട്ടത്തിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള കാർ വന്നു. ടാറ്റ അൾട്രോസ് ആണ്. KL85 ഫറൂഖ് തന്നെയല്ല? പറഞ്ഞോളൂ. 2021 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഏകദേശം 63,000 വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട് അല്ലേ? ഓട്ടം ഓടിയിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞുകൂടാ. എക്സെറ്റ് ആണ്. ഫുൾ ഓപ്ഷൻ വരുന്ന വണ്ടിയാണ്. എക്സെറ്റ് പ്ലസ് ആണോ? എക്സെറ്റ് ആണ്. ചെറിയ മാറ്റമേ ഉള്ളൂ.
പ്ലസ് ആയിട്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ചെറിയ മാറ്റങ്ങൾ മാത്രമേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്, ഫോർഡോർ സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരും. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, നമുക്ക് ഹിസ്റ്ററി വേണമെങ്കിൽ എടുത്തു കൊടുക്കാം, ബുദ്ധിമുട്ടില്ല, പ്രശ്നമില്ല. ഓക്കെ, മൈലേജ് 11 to 15. അതെ, റേറ്റ് ഉള്ള സേഫ്റ്റി റേറ്റിംഗിൽ ഏകദേശം 5 star കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. ഏകദേശം അല്ല, 5 star കിട്ടിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് ആ ബുദ്ധിമുട്ടുകളില്ല, നോക്കുന്നുണ്ടെങ്കിൽ വരാം. നമുക്ക് പ്രൈസ് നമ്മുടെ ആസ്കിങ് വരുന്നത് 5,90,000 നമ്മുടെ ആസ്കിങ് വരുന്നത്. 5,90,000 രൂപയ്ക്ക് 2021 XZ അൾട്രോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 63,000 kilometers ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. വാറണ്ടി ഉണ്ടാവുമല്ലോ? വാറണ്ടി എന്തായാലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ടോറോയുടെ അസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം. 80% ലോൺ കിട്ടും? എങ്ങനെയായിരുന്നു? 80% ലോൺ കിട്ടും? തീർച്ചയായിട്ടും 80% എന്തായാലും ലോൺ അവൈലബിൾ ആയിരിക്കും. അതിന് മുകളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ഓൺ ചെയ്തോളൂ, ട്രാക്ക് അനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഓക്കെ ഓക്കെ. അടുത്തത് ആൾട്ടോ കേട്ടനാണ്, നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം അല്ലേ? അതെ, നിങ്ങൾ കാണിക്കുന്നതിൽ. ഓക്കെ, 2018 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ്. ഏകദേശം 77 വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. 18 സെക്കൻഡ് ഓണർഷിപ്പ്, 77,000 ഓടിയിട്ടുണ്ട്. ഓക്കെ, കേട്ടൻ പിന്നെ 1000 cc ആണ് വരുന്നത്. അതിന്റെ ഒരു മാറ്റം എന്തായാലും വണ്ടി മാനുവൽ അല്ലേ? മാനുവൽ മാനുവൽ പവർ ഉണ്ടാവും. അതെ, പിന്നെ ഒരു 18 റേഞ്ച് മൈലേജ് മൈലേജ് എന്തായാലും ഉണ്ടാവും. അതെ, മാരുതിയുടെ വണ്ടികളല്ലേ, എന്തായാലും ക്ലെയിം കാര്യങ്ങളൊന്നും വണ്ടിയിൽ വരുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി വേണമെങ്കിൽ നോക്കി വെക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമറോട് എന്തായാലും പറയുന്നതാണ്. വാറണ്ടി വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ വാറണ്ടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. 1 year ആയിരിക്കും മിക്കവാറും വണ്ടിക്ക് വാറണ്ടി ഉണ്ടാവുക. ഓക്കെ, പിന്നെ റോഡ് സൈഡ് അസിസ്റ്റും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എത്രയപ്പോ ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്നത്? 3,20 ആണ് നമ്മുടെ ചോദ്യം വരുന്നത്. 2018 VXI. ഓക്കെ, 2018 VXI കേട്ടൻ 320,000 രൂപ ചോദിക്കുന്നു. കുറച്ച് കൊടുക്കാം? തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. വലിയൊരു മാറ്റം എക്സ്പെക്ട് ചെയ്യേണ്ട, എന്നിരുന്നാലും നമുക്ക് എന്നുള്ള രീതിയിൽ ഒരു 19,000 കണ്ടിറക്കാൻ പറ്റുമോ? 50,000 കണ്ടു കഴിഞ്ഞാൽ ഇറക്കേണ്ടതാണ്. 2018 മോഡലല്ലേ, എന്തായാലും ആ ഒരു റേഞ്ചിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. മാക്സിമം നല്ല ട്രാക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇവിടെ ഇന്ന് സ്റ്റോക്ക് ഉണ്ട് ഒരുപാട്. പേടിക്കേണ്ട, നമ്മുടെ കയ്യിൽ ഇനിയും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട ഇഗ്നിസ് വരുന്നുണ്ട്, എക്കോസ്പോർട്ട് വരുന്നുണ്ട്, കൈഗർ വരുന്നുണ്ട്, ഒരുപാട് വണ്ടികൾ നമ്മുടെ കയ്യിലുണ്ട്. ഓരോന്ന് പോകുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും നമുക്ക് ഇൻ സ്റ്റോക്കും നമുക്ക് കയറുന്നതാണ്. ആ കാര്യത്തിൽ പേടിക്കേണ്ട. അല്ല, ഇപ്പൊ തന്നെ വണ്ടികളുണ്ട്, നമുക്ക് പല ഭാഗത്തായിട്ട് ഇങ്ങനെ കിടക്കാണ്. ഫുൾ വിലയും സെറ്റ് ആയിട്ടില്ല, ആ ഒരു കണ്ടീഷനിൽ നിൽക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അത്രേ ഉള്ളൂ. അപ്പോൾ അവസാനത്തെ വാഹനമായിരുന്നത് ഇന്നത്തെ. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അല്ലെങ്കിൽ പുതിയ വേറെ സ്റ്റോക്ക് ഉണ്ടോയെന്ന് അറിയണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോയിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും ആ നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിലിന്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നത്തെ പോലെ തന്നെ ഷെയർ പോട്ടെ, ലൈക്ക് വരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്താനും വിട്ടു പോകരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ. ഓക്കെ, എല്ലാവർക്കും നന്ദി, ബൈ.